ലാൽസാറിന് നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു എനിക്ക് ലാൽസാറിനെ കാണുമ്പോൾ നമ്മൾ നമ്മൾ ഭയങ്കര കുട്ടിത്തുള്ള ഒരാളാണ്. അപ്പൊ വെച്ചാൽ നമ്മള് നമ്മളെന്തേലും പറഞ്ഞു തന്നെ എന്താണ് സുഖല്ലേ, സുഖമായിട്ടിരിക്കണം കേട്ടാ, ജില്ല ജില്ലിരിക്കണം. നമുക്ക് ഭയങ്കര രസമാണ്, കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഇത്രോ വർഷമായിട്ട് കാണുന്ന ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ആളാണ്. ആ ഭയങ്കര കുസൃതി ഉള്ള ആളാ. അപ്പൊ നമ്മള് ഭയങ്കര ഇതാണ്, നമുക്ക് എത്ര മതി. മമ്മൂക്ക് മമ്മൂക്ക് ഈസ് ഓൾവേസ് എ ഗുഡ് ടീച്ചർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യേഷ്ഠനെ പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയല്ല, അത് മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ വെച്ചാൽ സ്പോട്ട് ഡെലിവറിയാണ്. സ്നേഹമാണെന്നുണ്ടെങ്കിൽ അതേപോലെ വെച്ചാല് മറ്റേ ആ ഒരാളെ പോലും ഇപ്പൊ നമ്മള് മണിസാർ എന്നുള്ള ക്യാരക്ടർ ഉണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു 5-8 പേരുണ്ട്. നമ്മളൊരാളെ മിസ്സിങ് ആണെങ്കിൽ പോലും പുള്ളി ഇപ്പൊ തന്നെ മറ്റൊരാളോട് പോയി, മറ്റേ മറ്റേ ഡോക്ടറോട് പോയി, എന്താണ് ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുന്നത്, വിളിക്കാന് വിളിക്ക് വിളിക്ക്, എന്താണ് എന്താണ് താമത്രം ഒറ്റയ്ക്ക് എല്ലാവർക്കും ചെയ്യല്ലേ, വീട്ടിലേക്ക് വിളിക്ക്, മനസ്സിലായി. അപ്പൊ അതെന്നു വെച്ചാല് അതിന് പിന്നെ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പുള്ളി പറഞ്ഞു തരും. എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ഇപ്പൊ ഫീൽഡിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്ര കഴിഞ്ഞാൽ മതി. എല്ലാം അറിഞ്ഞിട്ടേ 10-30 വർഷം നിക്കേണ്ട ആവശ്യമില്ല, ആദ്യം 5 വർഷം നിക്കുന്നുണ്ടല്ലോ. ബാക്കി ഇങ്ങനെയുള്ള ഭയങ്കര രസകരമായ എല്ലാവർക്കും കിട്ടില്ലേ പഠിക്കാൻ. അല്ലല്ല, ഒരു 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 പരിപാടി സ്ലാങ്കിന്റെ എന്തൊരു കാര്യം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞാണ് മറ്റേ ഈ പല പല കൊച്ചിക്കാരുടെ കോട്ടയംകാരുടെ അങ്ങനെ അതിലെ എടുത്ത് വെച്ചാല് മറ്റേ ഞാനൊന്ന് ബാങ്കിൽ പോയിട്ട് വരാൻ കേട്ടാ, ചിലപ്പോ ഞാനൊന്ന് ബാങ്കിൽ പോയി അങ്ങനെ അങ്ങനെ ഈ ബാങ്ക് അങ്ങനെ ഒരു പരിപാടി പുള്ളി പറഞ്ഞു. അപ്പൊ നമ്മൾ ഞെട്ടി, പറഞ്ഞ ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു പറയുന്നുള്ള വെച്ചാല്. അപ്പൊ നമ്മള് രണ്ടുമൂന്നെണ്ണം പറഞ്ഞു മതി, ആ രണ്ടെണ്ണം മതി കേട്ടോ, തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ മതി, കുറച്ചാവട്ടെ മൂക്കട്ടെ മൂക്കും പറഞ്ഞു. സാർ മറ്റേ സംഘത്തോട് പറഞ്ഞില്ല, മറ്റേ ഇത്ര. ഇനി റോണി ചേട്ടന്റെ സമപ്രായക്കാരനോട് തന്നെ ചാക്കോച്ചൻ അങ്ങനെ ആ ഒരു ഗ്യാങ് വേറൊരു വൈബാണ്. പിന്നെ ബേസിക്കലി ചാക്കോച്ചൻ ഉഗ്രം ബാഡ്മിന്റൺ പ്ലെയർ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിന്റെ വൈസ് ക്യാപ്റ്റൻ പുള്ളിയായിരുന്നു, ക്യാപ്റ്റൻ ചേരാൻ പറ്റപ്പോ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മൂപ്പര് ഇടയ്ക്ക് നമ്മൾ വിളിച്ചു. മൂപ്പര് പിന്നെ നമ്മൾ പറയല്ലേ ഈ മറ്റേ ജനറൽ പ്രാക്ടീസ് നമ്മൾ എല്ലാ ആശുപത്രികളിലും എടുക്കും എന്ന് പറഞ്ഞാൽ ആലുവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മട്ടാഞ്ചേരി വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പുള്ളി എല്ലാ കോർട്ടുകളും മോടി കിടന്ന് കളിക്കുന്ന ആളാണ്. കാക്കനാട് ഒരു ദിവസം ഉണ്ടാവും, പിന്നെ RS മറ്റേ മറ്റേ കടവന്തര ഉണ്ടാവും, പല പല ക്ലബ്ബിലെ ഇന്ന് ഒരു എന്താണ് മാൻ വരുന്ന ബുധനാഴ്ച, പിന്നെന്താ നോക്കാമല്ലോ ബുധനാഴ്ച ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച വരാം. അപ്പൊ ഇപ്പോൾ മോർണിംഗ് 6:30 അവളോട് ഉണ്ടാവും. പറഞ്ഞു, അതായത് രാത്രി വരെ ഈ ഷൂട്ടൊക്കെ എടുത്ത് തളർന്ന് തകർന്നൊക്കെ വരുമ്പോഴത്തേക്ക് എടാ നാളെ രാവിലെ 5 മണിയുടെ കളിക്ക് കാണാവേന്ന്. ഭയങ്കര 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 എനർജി